ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ഇൻഫോ ഫോർ ലൈഫ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർക്ക് നേരിടുന്ന ഒരു സാധാരണ ഒരു പ്രശ്നമാണ്. അതായത് ആദ്യ ഘട്ടങ്ങളിൽ പൂവിടാതെയും പൂവിട്ട് കായ പിടിക്കാത്തയൊക്കെ പ്രശ്നത്തിന് വേണ്ടി നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് നമ്മളതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ പാഷൻ ഫ്രൂട്ട് ഒരുപാട് വളർന്നു കഴിയുമ്പോൾ പിന്നീട് ആദ്യം ഉണ്ടായ പോലെ കായ പിടിക്കാതെ പൂവും കായും ഒന്നും ഇല്ലാതെ നിറച്ച് അലച്ചാർത്തായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ, അതായത് ഏകദേശം ചെടി വളർന്ന് ആദ്യം കായ പിടിച്ചതിന് ശേഷം ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് പിന്നെ വീണ്ടും ചെടി പഴയ പോലെ കായ പിടിക്കുന്നതും പൂ പിടിക്കുന്നതുമായ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ചെടിയെ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കുന്നതിന് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുഴുവനായി കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇലകൾ ഉണ്ടല്ലോ, അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല വന്ന് കാട് പോലെ വന്ന് മൂടിയ ഒരു സിറ്റുവേഷനായിരുന്നു. അതായത് നമുക്ക് ചെടി ഉണ്ടായി ഏകദേശം ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഫലമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇലകൾ വന്നങ്ങ് മൂടും. അതായത് പന്തലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെർട്ടിക്കലായി വല കെട്ടിയൊക്കെ വളർത്തിയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇലകൾ അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ ശാഖകളങ്ങ് വന്ന് പടർന്ന് പിടിക്കും. അപ്പോൾ ഇങ്ങനെ പടർന്ന് പിടിച്ച് കഴിയുമ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകളുടെ ആധിക്യം കാരണം കൊണ്ട് തണ്ടുകളിലേക്കും അതുപോലെ തന്നെ പുതിയതായി വരുന്ന മുകുളങ്ങളിലേക്കും വെളിച്ചം കറക്റ്റായിട്ട് കടന്നു വരില്ല. അപ്പോൾ ഇങ്ങനെ കടന്നു വരാതെ ആകുമ്പോൾ പിന്നെ അത് വെറുതെ ഒരു ഇലച്ചെടി പോലെ അങ്ങ് വളർന്നു വരും. അതിൽ കായ്പിടുത്തം വളരെ കാര്യമായ തോതിൽ തന്നെ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ചെടികളിൽ അതുപോലത്തെ ഇങ്ങനെ വള്ളിച്ചെടികളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പ്രൂണിങ് എന്ന് പറയുന്നത്. പ്രൂണിങ് ചെയ്ത് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ കാലക്രമേണ അത് ഇലകൾ മാത്രമായി വളരാനും പിന്നീട് ഇലകളുടെ വളർച്ച മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് പിന്നീട് അത് കായ് പിടിക്കുന്നതായോ പൂക്കൾ കറക്റ്റായിട്ട് ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ പ്രൂണിങ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ട് ചെടിയിലെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദീർഘകാല വിളയൊന്നുമല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വള്ളിച്ചെടികൾ നോക്കി അതിൻ്റെ വള്ളികൾ നോക്കി കഴിഞ്ഞാൽ കാണാം അതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചില ശിഖരങ്ങൾ ഉണങ്ങിപ്പോകും. അതുപോലെ ഏറ്റവും മുകളിലോട്ട് എത്തുമ്പോൾ ഇതുപോലെ ഇത് ഏറ്റവും ടോപ്പിലാണ്, അതായത് 2-ാം നിലയുടെ മുകൾ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ റെയിൻ ഷെൽട്ടറിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗത്തൊക്കെ നിറച്ച് ഇലകൾ ഇങ്ങനെ കാട് കുത്തി വളരുകയാണ്. അതേസമയം തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാര്യമായിട്ട് ഇലകളും ഉണ്ടാവില്ല. അതായത് താഴെന്നുള്ള ശിഖരങ്ങൾ ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അത് മുകളിലോട്ട് എല്ലാ ഊർജവും അതിൻ്റെ ചെടിയുടെ എല്ലാ വളങ്ങളും അതുപോലെ തന്നെ വെള്ളവുമൊക്കെ അത് നേരെ മുകളിലോട്ട് കൊണ്ടുവന്ന് അതിന് ഇലക്കാണ് അത് കൂടുതലായിട്ട് ഇലകൾ വളരാനായിട്ട് അത് മുഴുവൻ ഊർജവും ചിലവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മുകളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഇല പിടിച്ചു നിൽക്കുന്ന ഭാഗത്ത് നമ്മളൊരു ഇലകൾ മുഴുവൻ നുള്ളി കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ കൂമ്പ് പോലെയുള്ള അതിൽ നിന്നാണ് ഇനി പൂവൊക്കെ വരാനുള്ളത്. പക്ഷേ ആ ഒരു ഭാഗത്ത് വെളിച്ചം അടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇലകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-70% വരെ നമുക്ക് ഇലകൾ ഇതുപോലെ നുള്ളി കൊടുക്കാം. ഇങ്ങനെ ഇലകൾ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇലകളുടെ നിഴല് കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടക്കാതെ പൂക്കൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന പൂക്കളുടെ മുകളങ്ങൾ വളർന്നു വരാനുള്ളൊരു സാഹചര്യം ഇങ്ങനെ നമ്മൾ ഇലകൾ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ ഇങ്ങനെ ഇലകൾ പൊട്ടിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നല്ല ഇലകൾ പോയി കഴിഞ്ഞപ്പോൾ നല്ല പോലെ വെളിച്ചം കടക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ അതിൽ ഇനി നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കും. ഞാനതിന് മുമ്പ് ഇതുപോലെ നമ്മളെ ഇലകൾ പൊട്ടിച്ച് കളഞ്ഞൊരു സ്ഥലത്ത് നല്ല പോലെ ഇപ്പോൾ പൂവിട്ട് കായകളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വ്യത്യാസം വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഇലകൾ മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളമായിട്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച്
പഠിപ്പിച്ചതും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, കടലപ്പിണ്ണാക്ക്, അതുപോലെ പച്ചച്ചാണകം കലക്കി, ഇതൊക്കെ നമ്മൾ അതിൻ്റെ കടക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലുപൊടി രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ കടക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ എല്ലുപൊടിയും അതുപോലെ തന്നെ പൊട്ടാഷും അതിൻ്റെ ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പൂക്കൾ പിടിക്കുന്നതിനുമൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു റോള് ഈ എല്ലുപൊടിക്കും അതുപോലെ ചാരത്തിനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ നല്ല പോലെ പിടിച്ചു വരുന്നതായിട്ടും പിന്നീട് കായ്കളായി മാറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇലകൾ പൊട്ടിച്ചതിന് ശേഷം നല്ല രീതിയിലൊരു വളപ്രയോഗം ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പൊട്ടിയ ഇലകൾ പൊട്ടിപ്പോയ സ്ഥലത്ത് നിന്ന് മുഴുവൻ നമുക്ക് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഈ മുകുളങ്ങളിൽ നിന്നെല്ലാം വികസിച്ച് വരും, പുതുതായിട്ട് പൂവിടുന്നതായിട്ട് കാണും. അപ്പോൾ ഇതാണ് ഒരു ഒന്നാമത്തെ കാര്യം നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ആദ്യത്തെ ഒരു ബാച്ച് ഫലങ്ങൾ ഉണ്ടായി കഴിയുന്ന ഒരു സ്റ്റേജിലാണ്. അത് ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫലങ്ങളുണ്ടായി ഒരു 3-4 മാസം കഴിയുമ്പോൾ, അതായത് ചെടി കുഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 4-5 മാസം ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫലങ്ങളൊക്കെ ഉണ്ടായി. പിന്നീടൊരു 3-4 മാസം കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇലകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിക്കുന്ന ഇലകൾ നമുക്കിങ്ങനെ നമ്മൾ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഈ ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിലൊക്കെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ എല്ലാ വേസ്റ്റ് വരുന്ന ഇലകളും നമ്മൾ ജൈവ സ്ലറിയിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഇലയിൽ നല്ല ഇതഴുകി കഴിയുമ്പോൾ നല്ല വളമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉണങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ നല്ല പച്ചലയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ജൈവ സ്ലറിയിലിട്ട് കൊടുത്ത് അതിൻ്റെ നേർപ്പിച്ച വെള്ളവും ഇതിൻ്റെ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു ഇതിൽ നമുക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രൂണിങ്ങിലെ അതിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങൾ പൊട്ടിച്ച് കളയുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉണങ്ങിയ ശിഖരങ്ങൾ ഈ ജൈവ സ്ലറിയിൽ ഞാൻ ഇടാറില്ല, കാരണം അത് സമയത്തിന് അത് ദഹിക്കില്ല. അത് ഇതിൽ ജൈവ സ്ലറിയിൽ ലയിക്കുന്ന ഒരു വസ്തുക്കൾ മാത്രം, പ്രത്യേകിച്ച് ഇലകളാണ് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇലകളൊക്കെ നമുക്കിതുപോലെ ജൈവ സ്ലറിയാക്കി മാറ്റി വീണ്ടും ചെടികളിലേക്ക് എത്തിക്കുന്നതിന്, അപ്പോൾ നല്ലൊരു വളമായിട്ട് മാറ്റുന്നതിന് നമുക്ക് ഈ ഇലകൾ നല്ലതായിട്ട് സഹായിക്കും. കാരണം ഇത് നല്ലൊരു പന്തലിൽ നിന്നാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 1-2 ചാക്കൊക്കെ നിറച്ച് നമുക്ക് ഇല കിട്ടും, പച്ചില കിട്ടും. ഇത്രയും ഇല നമുക്ക് വെറുതെ കളയുന്നതിനേക്കാൾ നല്ലത് അത് ഡയറക്റ്റ് നമുക്കിതുപോലെ ജൈവ സ്ലറി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള ജൈവ സ്ലറി നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലകളും ഒരു സൈഡിൽ നമ്മുടെ ഇലകൾ പൊട്ടിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ നമ്മൾ ഇലകൾ മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് വീണ്ടും നല്ല പോലെ പഴയതുപോലെ തന്നെ നല്ല ശക്തിയിൽ ഉണ്ടായി വരുന്നതായിട്ട് കാണും. ഇനി നിങ്ങൾക്ക് കാണുന്ന ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം ഉണങ്ങിയ ഇലകൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉണങ്ങിയ ഇലകൾ എന്ന് പറയുന്നത് ഈ തണ്ട് കരുത്താർജിച്ച് മുകളിലോട്ട് വളരും തോറും അതിൻ്റെ താഴെയുള്ള താഴ്ന്നു വരുന്ന ചെറിയ ശിഖരങ്ങൾ, സൈഡിലോട്ട് പോകുന്ന ചെറിയ ശിഖരങ്ങൾ താഴെയുള്ളത് പതുക്കെ ഉണങ്ങാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് ഇത് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് സൈഡിലോട്ട് വരുന്ന ശിഖരങ്ങളിലേക്ക് വളം അത് കൊടുക്കാതെ, വളവും വെള്ളവും കൊടുക്കാതെ അത് മുകളിലോട്ട് മുഴുവനായിട്ടും വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ ശിഖരങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മുറിച്ചു കൊടുക്കണം. അത് മുറിച്ചു കൊടുക്കുന്നത് കൊണ്ടൊപ്പം തന്നെ അതിൻ്റെ മുകളിലോട്ട് പോകുന്ന പച്ച കളറിലുള്ള തണ്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, ആ തണ്ടുകളിലും ഉണക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണക്ക് ഇറങ്ങി 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 അടുത്ത ശിഖരങ്ങളിലേക്കും ഒക്കെ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇത് ഈ ഒരു ശിഖരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എഡ്ജ് ഇപ്പോൾ മുകളിലോട്ട് പോകുന്ന ആ ഒരു എഡ്ജിൽ അത് ഉണക്കാണ്. അത് മുറിച്ച് കളഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഉണക്ക് അടുത്ത തായ്തടിയിലേക്ക് തായ് ഇതിലേക്കും തണ്ടിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഉണങ്ങി നിൽക്കുന്ന ശിഖരങ്ങൾ കറക്റ്റ് സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ചെടിയുടെ മെയിൻ സ്റ്റെമ്മിലേക്ക് തന്നെ ഉണക്ക് ബാധിക്കാനും ചിലപ്പോൾ ആ ചെടി മുഴുവനായിട്ട് ഉണങ്ങാനും സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മളിതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ താഴെ നിൽക്കുന്ന ശിഖരങ്ങൾ, ഉണങ്ങിയ നിൽക്കുന്ന ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾറെഡി ഉള്ള ഒന്നോ രണ്ടോ മെയിനായിട്ടുള്ള ആ സ്റ്റെമ്മ് നല്ല ശക്തിയായിട്ട് ശക്തിയിൽ മുകളിലോട്ട് പോകാനും, അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ഇലകൾ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ വെളിച്ചം അടുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വളരെ ശക്തിയായിട്ട് ഇതിൽ കായ് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളപ്രയോഗം ഒന്നും കൂടി ചെയ്യുന്നത്, ഇങ്ങനെ ഈ ഒരു പ്രൂണിങ്ങിന് ശേഷം ശരിയായ ഒരു വളപ്രയോഗം ചെയ്യുന്നത് നല്ല വ്യത്യാസം നമുക്ക് ചെടികളിൽ കാണാൻ സാധിക്കും. ഇത് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കിതിൽ പൂവുകൾ പിടിക്കുന്നതായിട്ടും പിന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം കായയായി മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പ്രൂണിങ് കഴിയുമ്പോൾ കാണാൻ സാധിക്കുക. ഇത് പ്രൂണിങ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി വളരെ പെട്ടെന്ന് തന്നെ ശോഷിച്ച് പലപ്പോഴും ചെടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് അത് ഉണങ്ങി മുഴുവനായും ചിലപ്പോൾ ഉണക്ക് ബാധിച്ച് ഉണങ്ങിപ്പോകും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ പ്രൂണിങ്ങിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ടുള്ള സമയത്ത് പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ അത് മുഴുവൻ ചെടി ഉണങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താനും നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയിൽ നമുക്കിങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, വളപ്രയോഗം നമുക്ക് രണ്ടാഴ്ച തൊട്ട് മൂന്നാഴ്ച വരെ നമുക്ക് ഇടവിട്ട് വളം നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നോ രണ്ടോ തവണ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ചെടിയുടെ വലുപ്പവും ആ നിൽക്കുന്ന സ്ഥലത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെടിക്ക് കിട്ടുന്ന വളത്തിനും വെള്ളത്തിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ചെടിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ അതിന് പ്രൂണിങ്ങിന് വേണ്ടി വരുന്ന സമയക്രമവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടി പാഷൻ ഫ്രൂട്ട് ചെടി എന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് അതിനെ ഉണക്ക് ബാധിക്കുകയെന്നും. അതിൻ്റെ ഉണങ്ങുന്ന ചില്ലകൾ നമുക്ക് കാണുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കൊടുത്ത് ചെടിയെ നമുക്ക് ആരോഗ്യമുള്ളതാക്കിയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം കൊണ്ടും ഫംഗൽ രോഗങ്ങൾ കാരണം കൊണ്ടും ഇതുപോലെ ഇലകൾ ഉണങ്ങിപ്പോകാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളതാണെങ്കിൽ ചെടി ഒന്നാകെ ഒരു ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിതിന് ബോഡോ മിശ്രിതം ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ഇങ്ങനെ ഉണക്ക് വരുന്ന സ്ഥലങ്ങളിലും ബോഡോ മിശ്രിതം തെളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഉണക്ക് പിന്നെ മുഴുവനായിട്ടും ചെടികളെ ബാധിക്കാത്ത രീതിയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫംഗലാണെങ്കിൽ ഇതൊരു ഫംഗലൊന്നും അല്ലെങ്കിൽ കൂടി ഇതുപോലെയുള്ള ഉണക്ക് ചെടികളിൽ, പാഷൻ ഫ്രൂട്ട് ചെടികളിൽ നോർമലാണ്. അപ്പം നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് ചെടിയെ വീണ്ടും ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ പ്രൂണിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ലൈഫ്.